എല്ലാവർക്കും ക്രിസ്വേൾഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ ക്രിസ്വേൾഡിൽ ഇന്ന് ഗിവ് അവേ അനൗൺസ്മെൻ്റ് ആണ്. ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട്. ഒത്തിരി പേരെ അതിൽ കമൻ്റ് ചെയ്തിരുന്നു, ഒരുപാട് പേര് അങ്ങനെ ഗിവ് അവേയിൽ പങ്കെടുത്തിരുന്നു. എല്ലാവർക്കും ഒന്നും സമ്മാനം തരാൻ പറ്റില്ല. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ആരാണ് ആ ഗിവ് അവേ വിന്നറെന്ന് നോക്കാം. അതിന് മുന്നേ നമുക്ക് ഗിവ് അവേക്കായിട്ട് നല്ലൊരു ഗിവ് അവേ പോട്ട് ഉണ്ടാക്കാം. അതിലിട്ടിട്ടാണ് ലോട്ടറി സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ നമ്മൾ 500 ഗിവ് അവേ വീഡിയോ ആണ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇതാണ് ആ പോട്ട്, ഗിവ് അവേ പോട്ട്. ഇതെങ്ങനെ ഉണ്ടാക്കാം, സിമ്പിളായിട്ട് ഉണ്ടാക്കാം, കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും. ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു DIY പോലെ ചെയ്യാവുന്നതാണ് ഈ പോട്ട്. ഇതിൽ നമുക്ക് എന്ത് വേണമെങ്കിലും, നമ്മുടെ എന്ത് ഓർഗനൈസേഴ്സായിട്ടൊക്കെ എന്ത് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാം. ഇതിനെ മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ സ്റ്റഡി ടേബിളിലൊക്കെ വയ്ക്കാവുന്ന നല്ലൊരു പോട്ട്, ബോക്സ് ടൈപ്പാണ്. അപ്പോൾ ഇതുപോലത്തെ പെട്ടികളൊക്കെ നിങ്ങൾക്ക് ഒഴിഞ്ഞത് എന്തെങ്കിലും വാങ്ങുമ്പോഴൊക്കെ കിട്ടിയിട്ടുണ്ടാവും. സൈസ് ഏത് വേണമെങ്കിൽ ആവാട്ടോ. അപ്പോൾ ഇതിൽ ന്യൂസ് പേപ്പർ, പശ, സിസേഴ്സ് ഇത്രേ ആവശ്യമുള്ളൂ. അപ്പോൾ ഈ പേപ്പർ നമ്മളിതുപോലെ നിങ്ങളുടെ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ബോക്സിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ പേപ്പർ കീറേണ്ടത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ നല്ല ഉയരത്തിലുള്ള ബോക്സാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് നമ്മളതിൽ നിന്ന് റോൾ ചെയ്തിട്ട് അറ്റം നമ്മൾ ഗം ഉപയോഗിച്ച് ഒട്ടിക്കുന്നു. സാധാരണ ഫെവിക്കോളാണ് ഉപയോഗിക്കുന്നത്, അത് വെച്ചിട്ട് ഒട്ടിക്കുന്നു. അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇങ്ങനത്തെ പീസസ് നമ്മൾ എത്രത്തോളം വലുപ്പമുണ്ട് അതിനനുസരിച്ച് എത്രത്തോളം പീസുകൾ ഉണ്ടാക്കാം. ഇത് കുട്ടികൾക്കൊക്കെ നല്ലതാട്ടോ, വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ, ഒരു ബോറടിക്കുമ്പോഴൊക്കെ. പ്രത്യേകിച്ച് ഇന്ന് മഴയൊക്കെ പെയ്യുന്നുണ്ട്, അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും അകത്തല്ല എന്തായാലും ഇരിക്കുന്നത്, അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ സ്റ്റിക്ക് പോലത്തെ ടൈപ്പായിട്ട് നമ്മൾ ഈ പേപ്പർ ഉണ്ടാക്കി. ഇനി ബോക്സിന് മൂടിയൊക്കെ ഉള്ളതാണെങ്കിൽ ആ കട്ട നമ്മൾ എന്താ പറയുക, കട്ട് ചെയ്ത് കളയുക. ആ മുകളിലത്തെ അങ്ങനെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ബോക്സ് നല്ല വൃത്തിയായിട്ട് നല്ല സ്ക്വയർ ടൈപ്പാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി ഇതുമ്പോൾ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ പേപ്പർ റോളുകൾ നമ്മൾ ജസ്റ്റ് ഇതുമ്പോൾ ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഇതിൽ നമുക്ക് പെൻസിൽ, പെൻ നമ്മുടെ സ്റ്റഡി ടേബിളിലുള്ളതായിട്ട് വെക്കാം. ഇനി അല്ല നമുക്ക് നമ്മുടെ മറ്റ് ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്കത് നല്ല ഭംഗിയായിട്ട് എവിടെ വേണമെങ്കിൽ വെക്കാം, ഏതൊരു സ്ഥലത്ത് വേണമെങ്കിൽ ഭംഗിയായിട്ട് വെക്കാവുന്നതാണ്. എനിക്കിവിടെ ഒരു 30 ഇങ്ങനത്തെ പേപ്പർ സ്റ്റിക്കാണ് ആവശ്യം വന്നത്. അപ്പം നമ്മൾ സെലക്ട് ചെയ്യുന്ന പെട്ടിക്ക് അനുസരിച്ചായിരിക്കും നമുക്ക് ഈ പേപ്പർ സ്റ്റിക്കുകൾ ആവശ്യം വരിക. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രത്തോളം ഉണ്ടാക്കണം എന്ന്. അപ്പോൾ പിന്നെ 30. അപ്പോൾ നമ്മൾ സാധാരണ ഫെവിക്കോൾ ഉപയോഗിച്ച് നമുക്കിത് ഒട്ടിക്കാവുന്നതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതുമ്പോൾ പെയിൻറ്റൊക്കെ അടിക്കാം. അപ്പം നിങ്ങൾക്ക് ഈ മരത്തിൻ്റെ ഒക്കെ കളർ ഉണ്ടെങ്കിൽ നല്ലതാണ്, അപ്പം അതിനനുസരിച്ച് നല്ല ക്യൂട്ടാക്കി മാറ്റാം. ഇപ്പം അതില്ല, ഇവിടെ ഉള്ള കളറുകൾ ഉപയോഗിച്ച് നമുക്ക് വീട്ടിൽ അവൈലബിളായ കളേഴ്സ് ഉപയോഗിച്ച് ഇത് ഭംഗിയാക്കി എടുക്കാം. ഇത് നല്ലൊരു DIY ആണ്, കേടാവൊന്നുമില്ല, അതങ്ങനെ ഇരുന്നോളും. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിക്കോളൂ, ചെയ്തിട്ട് എനിക്ക് അയച്ചു തന്നോളൂ കേട്ടാ. കുഞ്ഞുമക്കളൊക്കെ വീഡിയോ കാണുന്നവർ അതൊന്ന് ചെയ്ത് നോക്കുക, എന്നിട്ട് എനിക്ക് ആ ഫോട്ടോ എടുത്ത് അയച്ചു തന്നോളൂ കേട്ടാ. അപ്പോൾ അങ്ങനെ ഇത് എളുപ്പമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നർ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബോക്സിലാണ് അവരുടെ ലോട്ട്, എല്ലാവരുടെ പേര് എഴുതിയിട്ട് ലോട്ട് ഇടാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടോ, ഈ പെയിൻറ്റ്. ഇത് നമ്മുടെ ഇൻ്റലി കിറ്റ് എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ മുന്നേ. അപ്പോൾ ആ ഇൻ്റലി കിറ്റിൽ കിട്ടിയ പെയിൻറ്റുകളാണ് ഇത്. ചൈൽഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിൻറ്റാണ്. അപ്പോൾ നമ്മൾ കയ്യുമ്മയൊക്കെ അടിക്കാം, അങ്ങനത്തെ പെയിൻറ്റ്. ആ വീഡിയോയിൽ അത് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ടിരിക്കുന്ന പെയിൻറ്റായിട്ട് അകത്ത്. അപ്പോൾ അതിരുന്ന് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ നമുക്ക് ഭംഗിയായിട്ട് അനുസരിച്ച് അടിക്കാം. ഞാൻ അത്ര ഭംഗിയിലൊന്നും അടിച്ചിട്ടില്ല, നിങ്ങൾക്കൊക്കെ ഭംഗിയായിട്ട് അടിക്കാം കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത് മോനെങ്ങനെ ഇരുന്നിട്ട് അതൊക്കെ വലിക്കാൻ നിൽക്കുന്നതുകൊണ്ട് കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയിട്ടും ഒക്കെ ആയി പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, മൊത്തത്തിൽ അവസാനം കാണുമ്പോൾ മൊത്തത്തിലൊരു ഭംഗിയുണ്ട്. ഇനി ഇത് നമുക്ക് ഒരൊറ്റ കളറ് ഭംഗിയായിട്ട് അടിക്കാം, ഇത് കഴിഞ്ഞ് നമുക്ക് സ്പ്രേ വാർണിഷൊക്കെ അടിക്കാം, അങ്ങനെ കൂടുതൽ കൂടുതൽ നമുക്കിത് മനോഹരമാക്കാം, അടിപൊളിയായിരിക്കും. ഒരു കാര്യം പറയട്ടെ, നമ്മളിന്ന് ഗിവ് അവേയിലെ ഒരാളെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാളാണ് ഗിവ് അവേ വിന്നറായിട്ട് വരുന്നത്. അപ്പോൾ ഒരുപാട് പേർക്ക് സങ്കടം, വിഷമം ഉണ്ടാവും, ഞങ്ങളൊക്കെ പേര് ടൈപ്പ് ചെയ്തല്ലോ, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലല്ലോ എന്ന്. ആരും വിഷമിക്കേണ്ട, ബാക്കിയുള്ളവർക്കായിട്ട് ഒരു
ഒരു ഗെയിമാണ് കേട്ടോ, ഫണ്ണി ആയിട്ട് നിങ്ങൾ കരുതിയാൽ മതി. അതായത് നമ്മുടെ ഇപ്പോൾ ഈ ഗിവ് അവേയുടെ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നമ്മുടെ ക്രിസ്വേൾഡിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ്, ആ വീഡിയോനെ കുറിച്ച് നല്ല ഫണ്ണി ആയിട്ട് ഒരു രണ്ട് വാചകം എഴുതാം. അല്ലെങ്കിൽ മനോഹരമായിട്ടോ ഫണ്ണി ആയിട്ടോ എങ്ങനെയാലും കുഴപ്പമില്ല, മനോഹരമായിട്ട് രണ്ട് വാചകം. ഒരുപാട് പുകഴ്ത്തി പറയുന്നതല്ല, ഫണ്ണി ആയിട്ട് എഴുതിയാൽ മതി, അതാണ് നല്ലത്. അപ്പോൾ രണ്ട് സെൻറ്റൻസ്, അപ്പോൾ ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടു, ഒപ്പം രണ്ട് സെൻറ്റൻസിലെ ആ വീഡിയോനെ കുറിച്ചിട്ട് ഫണ്ണി ആയിട്ടൊന്ന് എഴുതാം. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര്, ഞാനല്ല കേട്ടോ സെലക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ പേര് ലൈക്ക് അടിക്കുന്ന കമൻ്റ് ഏതാണോ അവർ വിന്നറായിരിക്കും. നമ്മൾ ഒരു ആഴ്ച സമയം തരുന്നുണ്ട്, പിന്നെ ശനിയാഴ്ചയല്ലേ, നെക്സ്റ്റ് സൺഡേ വരെ സമയമുണ്ട്. അപ്പോൾ ഈ ഗിവ് അവേയുടെ താഴെ വരുന്ന കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ട വീഡിയോ ക്രിസ്വേൾഡിലെ, അതിൻ്റെ കാരണവും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഫണ്ണിയായിട്ട് ഭയങ്കര ആശയപരമായി ഭയങ്കര ഗൗരവമായിട്ട് എഴുതണ്ട, പിന്നെ അത്രയും ഭയങ്കര സ്ട്രെയിൻ ചെയ്തിട്ടൊന്നും എഴുതണ്ട, നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്നത് നല്ല സിമ്പിളായിട്ട് എഴുതാം. ഓക്കെ, പുകഴ്ത്തി പറയുന്ന ഒരു മത്സരമല്ല, ഫണ്ണിയായിട്ട് പറയുക അതിലെന്താണ് ഇഷ്ടമെന്നുള്ളത് ഫണ്ണി രീതിയിലായിട്ട് പറഞ്ഞാൽ മതി. അങ്ങനെ ഏറ്റവും കൂടുതൽ പേര്, അപ്പം ബാക്കിയുള്ളവർ ലൈക്ക് അടിക്കണം, അതുപോലെ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യണം. ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻ്റ് ഏതാണോ അതായിരിക്കും ദ ബെസ്റ്റ് കമൻ്റ് ആയിട്ട് എടുക്കുന്നത്, അവർക്കൊരു സമ്മാനം ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സൺഡേ, അതായത് ഇന്ന് ശനി നാളെയല്ല, അടുത്ത സൺഡേ വരെ ടൈമുണ്ട് കേട്ടോ. അപ്പോൾ അതിലെ അതുവരെ നിങ്ങൾക്ക് കമൻറ്റുകൾ, നമുക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനെ, ഒപ്പം എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞോളൂ. നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെവൽ കുറച്ചുകൂടി എല്ലാവരും കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്ത് 1K ആക്കെ സഹായിക്കണം. അപ്പോൾ എല്ലാവരുടെയും ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ 500 ഗിവ് അവേ പ്രഖ്യാപിച്ചത്, ഇപ്പോൾ 600 100 സബ്സ്ക്രൈബേഴ്സ് കൂടി. അപ്പോൾ ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും. അപ്പോൾ ദേ നമ്മുടെ ഗിവ് അവേ പോട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട്, പെയിൻറ്റിങ്ങിന് ഉണങ്ങി വരുന്നേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, ഫാനൊക്കെ ഇട്ട് വേഗം ഉണക്കി എടുത്തിട്ടുണ്ട്, ഒരുവിധമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ അത് കൈമായാലും പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് മോനാണ് നമ്മുടെ ഗിവ് അവേ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ പോട്ടിന് ഒരു ഇത്തിരി കൂടി ഒന്ന് ഭംഗി കൂട്ടാനായിട്ട് ഒരു സാറ്റൻ റിബൺ ഉപയോഗിച്ച് വെറുതെ ജസ്റ്റ് ഒന്ന് കെട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഏകദേശം പണി കഴിഞ്ഞ് നിങ്ങൾക്ക് ഉള്ളിലെ, ഞാനൊരു കാര്യം പറയാട്ടെ, ഉള്ളിൽ നിങ്ങൾക്ക് നല്ല വൈറ്റ് പേപ്പറോ എന്തെങ്കിലും വെച്ച് ഭംഗിയായിട്ട് ഉള്ളിൽ നമുക്ക് ഒട്ടിക്കാം. അപ്പോൾ കുറച്ച് കൂടി ഇതിന് പെർഫെക്ഷൻ കിട്ടുമെന്ന് തോന്നുന്നു. ഞാനത് ചെയ്തില്ല, ഇന്ന് തന്നെ ഗിവ് അവേ നമുക്ക് പറയണ്ടേ. അപ്പോൾ എല്ലാം കൂടി അന്ന് കഴിയാത്ത കാരണം കൊണ്ട് ഞാൻ അത്രത്തോളം ആക്കി നിർത്തിയിരിക്കുകയാണ്. ഞാനത് കംപ്ലീറ്റ് ചെയ്യും, ഉള്ളിലെ എ4 ഷീറ്റ് കൂടി ഒട്ടിക്കാം. ഇനി നമുക്ക് ഗിവ് അവേക്കുള്ള ലോട്ട്, നിങ്ങളുടെ എല്ലാവരുടെയും ആ എൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരുകൾ, എല്ലാവരുടെയും കമൻറ്റ് ചെയ്ത എല്ലാവരുടെയും പേരുകൾ നമുക്ക് എഴുതിയെടുക്കണം. അതാണ് അടുത്ത വർക്ക്. നമ്മുടെ ക്രിസ്വേൾഡിലെ ഗിവ് അവേയുടെ താഴെ കമൻറ്റ് ചെയ്ത എല്ലാവരുടെ പേരും പ്ലസ് നമ്മുടെ വേറെ ഓരോ വീഡിയോൻ്റെ താഴെയും പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അവരെയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആരെയും നമ്മുടെ സബ്സ്ക്രിപ്ഷൻസ് നേടിയ ആരെയും നമ്മൾ ഒഴിവാക്കിയിട്ടില്ല, പേര് ടൈപ്പ് ചെയ്ത എല്ലാവരെയും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എ4 ഷീറ്റിൽ ഇതുപോലെ നമ്മൾ കീറി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ കമൻറ്റ്, ബെസ്റ്റ് കമൻറ്റിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്ന് എഴുതുക, അതിൻ്റെ കാരണം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമൻ്റ് ആയിരിക്കും ഇത് വിന്നറായിരിക്കുക. നെക്സ്റ്റ് സൺഡേ വരെ ഒഴിവുണ്ട്, ഈ ശനിയാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച, നാളെയല്ല കേട്ടോ, നെക്സ്റ്റ് ഞായറാഴ്ച വരെ സമയമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ധാരാളം ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുത്തോളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണമൊക്കെ ഒന്ന് കൂട്ടാൻ നിങ്ങൾ, നമ്മുടെ ഫാമിലിയല്ല, നമ്മൾ എല്ലാവരും ഒന്ന് ശ്രമിച്ചോളൂ. അപ്പോൾ ഒരുപാട് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇതൊരു കുട്ടി ചാനലാണ്, എനിക്ക് ഒരു 1K ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ ആവും, അല്ലെങ്കിൽ നമ്മൾ ഈ 600 പിടിച്ചിങ്ങനെ നിൽക്കാം, അത്രമാത്രം. പക്ഷേ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടുട്ടെ, എനിക്കങ്ങനെ വീഡിയോ ഇടണേനൊന്നും ഒരു കുഴപ്പമില്ല. ഇത് ഏണിങ്സിന് വെച്ചിട്ടോ അങ്ങനത്തെ ഒരു കാര്യത്തിനേ വേണ്ടിയല്ല, എനിക്ക് ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഗിവ് അവേ തന്നെ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ എല്ലാവരുടെ പേരും നമ്മൾ കൃത്യമായിട്ട് ഇതിലേക്ക് എഴുതിയെടുത്തിട്ടുണ്ട്. up
അപ്പോൾ ഇന്ന് നല്ലൊരു മഴ ദിവസമാണ്. അപ്പോൾ നമ്മുടെ ഗിവ് അവേ വിന്നറിനെ പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അപ്പോൾ ഗിവ് അവേ വിന്നർ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരെ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് ചെയ്യണം, അഡ്രസ്സും ഫോൺ നമ്പറും എനിക്ക് പേഴ്സണലായിട്ട് അയയ്ക്കുക. വാട്സപ്പിലോ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ താഴെയോ അല്ലെങ്കിൽ മെയിലായിട്ടോ എനിക്ക് അവർ വിന്നർ ആരാണെങ്കിൽ അത് പേഴ്സണലി എന്നെ കോൺടാക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ ആ ഗിഫ്റ്റ് സെൻഡ് ചെയ്ത് തരാൻ പറ്റുള്ളൂ. അത് നമ്മൾ ഓൺലൈനിൽ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ള ഒരു സമ്മാനമാണ്. അപ്പോൾ അവർ നിങ്ങളുടെ അഡ്രസ്സിൽ അത് അവൈലബിൾ ആണോ എന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണമല്ലോ. അപ്പോൾ അത് ഒന്ന് എനിക്ക് അഡ്രസ്സൊക്കെ അയച്ചു തരണം. അപ്പോൾ നമ്മുടെ ലോട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മളിത് ജസ്റ്റ് നമ്മളിത് മടക്കി ഇടാൻ പോവാണ്. ഗിവ് അവേക്കുള്ള പോട്ട് എടുത്തിട്ടുണ്ട്. എല്ലാവരുടെ ലോട്ട് നമ്മൾ അതിലേക്ക് ഇടുന്നു കേട്ടോ. എല്ലാവരുടെ ലോട്ട് അതിലിട്ടിട്ടുണ്ട്. ഈ പോട്ടിന് നമുക്ക് ഉള്ളിൽ നമുക്ക് എ4 ഷീറ്റ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ വൈറ്റ് വെച്ചിട്ട് ഒട്ടിക്കാം കേട്ടോ നമുക്ക്. അപ്പോൾ കുറച്ചുകൂടി പോട്ടിന് ഭംഗിയുണ്ടാവും. പിന്നെ പെട്ടെന്നായപ്പോൾ പിന്നെ അങ്ങനെയായി പോയി. പിന്നെ നമ്മൾ ഇന്ന് തന്നെ നമുക്ക് ഗിവ് അവേ അനൗൺസ് ചെയ്യണമല്ലോ. അപ്പോൾ എല്ലാവരും നമ്മൾ അതിലേക്ക് പേപ്പറുകളൊക്കെ അതിലിട്ടിട്ടുണ്ട്. ഇനി മോനാണ് എടുക്കുന്നത്. നന്നായിട്ട് കുലുക്കിയിട്ടുണ്ട്, നന്നായി കുലുക്കിയിട്ടുണ്ട്, കൈകൊണ്ട് കുറേ തവണ ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഗിവ് അവേ വിന്നർ ഡേ അനൗൺസ് ചെയ്യാൻ പോവാണ്. ഇപ്പം പറയൂട്ട മോനിപ്പെടുക്കും. എടുത്തു കഴിഞ്ഞാൽ ആരാണ് നമുക്ക് ആ നോക്കാം. നമ്മുടെ ക്രിസ് വേൾഡിൻ്റെ ഗിവ് അവേനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ ക്രിസ് വേൾഡ് ഗിവ് അവേ വിന്നർ ശരത് ലാൽ. കൺഗ്രാജുലേഷൻസ് ശരത് ലാൽ, താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ ശരത്തിനുള്ള സമ്മാനം നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഹെഡ്സെറ്റാണ്. അത് കൊറിയർ വഴി എത്തുന്നതാണ്. അപ്പോൾ ശരത്ത് അഡ്രസ്സ് എനിക്ക് പേഴ്സണലി അയച്ചു തരേണ്ടതാണ്, അഡ്രസ്സ് വിത്ത് ഫോൺ നമ്പർ. അപ്പോൾ നമ്മളത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. അവിടേക്ക് ഡെലിവറി ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അതുകൊണ്ടാണ് അഡ്രസ്സ് ആദ്യം എനിക്ക് അയച്ചു തരാം. അപ്പോൾ എല്ലാവിധ അഭിനന്ദനങ്ങളും നേരുന്നു. പങ്കെടുത്ത ബാക്കി എല്ലാവർക്കും, നമ്മുടെ ക്രിസ്വേൾഡിൻ്റെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇനിയും ഗിവ് അവേ നടത്തുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.